എനിക്കേറെ വാത്സല്യമുള്ള ഷാലോം ടിവിയുടെ പ്രേക്ഷക സഹോദരങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോട് ഷാലോം ടി വിയിലൂടെ മഹത്വത്തിൻ്റെ എന്ന ദൈവീക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധ ഗ്രന്ഥ ഗ്രന്ഥദൂത് പങ്കുവയ്ക്കാൻ എനിക്ക് അനല്പമായിട്ടുള്ള ആനന്ദവും അഭിമാനവും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ബൈബിൾ പാഠം ലുക്കാഡ് സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തിയൊൻപത് തുടങ്ങി വരെയുള്ള ഭാഗമാണ് മറിയം മംഗളവാർത്ത സ്വീകരിച്ച് തിടുക്കത്തിൽ മലമ്പ്രദേശത്തുള്ള ഐൻകറിൻ ഗ്രാമത്തിലെ എലിസബത്തിന്റെ ഭവനത്തിൽ പ്രവേശിച്ചു മൂന്ന് മാസക്കാലം അവളോടൊത്ത് അവൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു അതിനുശേഷം അവൾ അവളുടെ ഭവനത്തിലേക്ക് മടങ്ങി ഈ സുവിശേഷ ഭാഗം പ്രാർത്ഥനാപൂർവം പര്യാലോചിക്കുമ്പോൾ ഈ സുവിശേഷ ഭാഗത്തിലെ ഒളിഞ്ഞിരിക്കുന്ന സുവിശേഷവൽക്കരണത്തിൻ്റേതായിട്ടുള്ള ചില ദൂതുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ആദ്യമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് സംഭാഷിക്കാൻ ആഗ്രഹിക്കുന്ന സുവിശേഷ സുവിശേഷദൂത് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്ന വചനത്തെക്കുറിച്ചാണ് തിടുക്കത്തിൽ യാത്ര പുറപ്പെടുക എന്ന ബൈബിൾ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട് ആ സുവിശേഷ വാക്കുകളിലെ മൂന്ന് സുവിശേഷ ദൂതുകള് ഒളിഞ്ഞിരിപ്പുണ്ട് തിടുക്കം അതാനന്ദ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിച്ച സംഗതി കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന ഒരു ഒരാനന്ദ ആനന്ദം എനിക്ക് തോന്നുന്നേ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് ഒരുപക്ഷെ മറിയം മംഗളവാർത്ത സ്വീകരിച്ചപ്പോൾ അവളുടെ ഹൃദയത്തിലെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷാത്കാരം ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവിക നിയോഗം തന്നിലൂടെ ഈ ലോകത്തിൽ നിർവഹിക്കാൻ തമ്പുരാൻ കാണിച്ച സന്മനസിനെ അവൾക്ക് തോന്നിയ ആനന്ദമാണ് രണ്ട് തിടുക്കമെന്ന വാക്കിൽ ഒളിഞ്ഞിരിക്കുന്നത് ആവേശമാണ് ആവേശം എന്താണ് ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ എന്തിനു വേണ്ടി അറിയിക്കപ്പെട്ടുവോ അത് നിർവഹിക്കാൻ ഞാൻ നടത്തുന്ന ഒരു ഓട്ടമാണ് അതുപോലെ ഒരു വെപ്രാളമാണ് എൻ്റെ കയ്യിലുള്ളത് മറ്റാർക്കോ കൊടുത്തു തീർക്കാൻ തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചത് കൊടുത്തു തീർക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന ഒരു പോരാട്ടമാണ് ഒരുപക്ഷേ ഈ ആവേശം എന്ന വാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ക്ഷീണം തോന്നുകയില്ല ചില സമയത്ത് നമുക്ക് എത്ര പാടുപെട്ട് പണിയെടുത്താലും നമുക്കൊരിക്കലും ക്ഷീണം തോന്നുകയില്ല തിടുക്കം എന്ന വാക്കിൻ്റെ അകത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു മാനമുണ്ട് അതൊരു ബോധ്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചിട്ടുണ്ടോ മഗ്ദല്ലം മറിയം പുലർക്കാലെ കർത്താവിൻ്റെ കല്ലറയിൽ അവിടുത്തെ സുഗന്ധ പരിമളം പൂശാനായിട്ട് വന്നു ഒഴിഞ്ഞ കല്ലറ കണ്ടു ആ കല്ലറയിലെ ഒരു തോട്ടക്കാരനെ കണ്ടു ആ തോട്ടക്കാരൻ കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും അവൾ ഓടി ഒരു ഓട്ടമുണ്ട് അതൊരു ബോധ്യമാണ് മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്വാർത്ത മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ഓടുന്ന ബോധ്യത്തിൻ്റെതായിട്ടുള്ള ഒരു നിലപാട് അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ യോഗനാൻഡസ്വരൻ നിങ്ങൾ കേട്ടിട്ടില്ലേ പത്രോസ് മേലങ്കി പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മേലങ്കി വലിച്ച് ഊരി മേലെട്ടിട്ട് കടലിലേക്കെടുത്ത് ചാടി എന്നാണ് പറയുന്നത് ആവേശമാണ് ഒരു ബോധ്യത്തിൽ അത് കർത്താവാണ് സ്നേഹമുള്ളവരേ ഇന്ന് നമ്മൾ ക്രിസ്തു ശിഷ്യന്മാരെ സദ്വാർത്ത സ്വീകരിച്ച നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ആവേശക്കുറവുണ്ട് നമ്മുടെ മുമ്പിൽ ധാരാളം പ്രതിസന്ധികളുണ്ട് ഞങ്ങൾ പുതിയ മെത്രാന്മാർക്ക് ഒരു പരിശീലന പരിപാടി റോമിൽ നടക്കേണ്ടായി ഞങ്ങൾ മുപ്പത്തിയാറ് രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് മെത്രാന്മാരുണ്ടായിരുന്നു പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറാമന്മാർ മാർപ്പാപ്പ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും മൗലികമായ പ്രതിസന്ധി വി ആർ കൺസേൺഡ് ഓൺലി അബൌട്ട് മെയിൻറ്റൈനിങ് ദ ചേർച് നോട്ട് ടു ഡെവലപ്പ് ദ ചേർച്ച് ഉള്ളത് കോട്ടം കൂടാതെ കൊണ്ടുപോകാനാണ് നമ്മളൊക്കെ പരിശ്രമിക്കുന്നത് ഞാൻ ഉദാഹരണം പറയാം ഞാൻ എത്ര ആയപ്പോഴ് എന്നോട് പത്രക്കാർ ചോദിച്ചവന്റെ എന്താ പരിപാടി ഞാൻ പറഞ്ഞു ഒരു പരിപാടി ഇരിക്കില്ല ഉള്ളതിനൊന്നും കുഴപ്പമില്ല അത് ഭംഗിയായിട്ട് കൊടവച്ചാ മതി വികാരിച്ചന്മാർ പള്ളിയിലെ ചാർജ് എടുക്കുമ്പോൾ പറയാറില്ല ഇവിടെ ഉള്ള കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കം ഉണ്ടാകില്ല പുത്തനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഒരുപക്ഷെ സുവിശേഷവൽക്കരണം ഇന്ന് നേരിടുന്ന ഐതിഹാസികമായിട്ടുള്ള പ്രതിസന്ധി നമുക്കൊരു ആവേശവുമില്ല നമ്മൾ നഷ്ടധൈര്യരാണ് കർത്താവ് മരിച്ച ശേഷം കഥ കടച്ച് ഒളിച്ചിരുന്ന ശിഷ്യന്മാരെ കുറിച്ച് സുവിശേഷങ്ങളിൽ നിങ്ങൾ വായിക്കുന്നില്ലേ എല്ലാം നഷ്ടപ്പെട്ടു അത്തരത്തിലുള്ള ശിഷ്യ സുവിശേഷത്തിലെ ശിഷ്യന്മാരെ കുറിച്ച് എംമാഹുസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ അവർ ചോദിച്ചില്ലേ കർത്താവിനോട് കൂടെ നടന്ന സഹയാത്രികനോട് ചോദിച്ചില്ലേ ഇതറിയാത്ത മണ്ട നീ മാത്രമാണ് എല്ലാം കഴിഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടു ഒന്നിനി ബാക്കിയില്ല ഞങ്ങള് കിട്ടാവുന്ന വേഗത്തിൽ ജെറൂസലം വിട്ടിട്ട് ജീവിതമാർഗം അന്വേഷിച്ച് പുറപ്പെടുക കിഴക്കുന്നെന്ന് ഞങ്ങൾ പടിഞ്ഞാറു സാധാരണ സംഭവിക്കുക പടിഞ്ഞാറോട്ട് ഞങ്ങൾ അസ്തമിക്കുകയാണ് ഞങ്ങള് വലിയ പ്രതീക്ഷയോടുകൂടെ കിഴക്കോട്ട് പോയതാണ് പക്ഷെ ഒന്നും കിട്ടിയില്ല ഇന്ന് സഭ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഉണ്ട് ഒരുപക്ഷെ മറിയം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന വലിയ സന്ദേശം ഇതാണ് ഒരു ക്രൈസ്തവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് അയക്കപ്പെടാനാണ് അവന് തിടുക്കം ഉണ്ടാകണം അതുകൊണ്ട് അപ്രസ്തോലായ പൗലോസ് പറയുന്നത് സമയത്ത് നിങ്ങൾ പ്രസംഗിക്കുവേൻ സമയമില്ലാത്തപ്പോഴും നിങ്ങൾ പ്രസംഗി ആ സമയത്തും പ്രസംഗിക്കുവാൻ നമ്മുടെ മുൻപിലെ കാണുന്ന എല്ലാ സാഹചര്യങ്ങളും വിളഞ്ഞു പാകമായിട്ടുള്ള വയലേലയാണെന്ന് തിരിച്ചറിയാനുള്ള ദൈവിക ക്രമയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് ധാരാളം പ്രതിസന്ധികളുണ്ട് പക്ഷേ ക്രൈസ്തവന്റെ വിളിയുടെ ആവേശം ക്രൈസ്തവൻ നഷ്ടപ്പെടുത്തരുത് അവനൊരു തിടുക്കം ഉണ്ടാകണം ഒരുപക്ഷെ ആദ്യമ ക്രൈസ്തവരെ ഏറ്റവും ഇഷ്ടത്തോടുകൂടെ നടത്തിയൊരു പ്രാർത്ഥന വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് മറണാത്ത ദൈവമേ വരേണമേ ഈ വരവ് വളരെ വളരെ സുനിശ്ചിതമാണ് ഈ വളരെ ഈ വരവ് വളരെ അടുത്താണ് അതുകൊണ്ട് പരീക്ഷ ഹാളിലെ മണി കാത്ത് പരീക്ഷ എഴുതുന്ന കുട്ടിയെ പോലെ വൃത്തിയുത്സാഹത്തോടുകൂടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ള നമ്മുടെ വിളി ഒരുപക്ഷെ ഈ തിടുക്ക് വതാണ് മംഗളവാർത്ത സ്വീകരിച്ച മറിയം അറിയാമായിരുന്നിരിക്കണം അവൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ സമയമുണ്ട് അവൾക്കറിയാമായിരുന്നു പീഡാനുഭവത്തിന്റെ അവസരമുണ്ട് ഒരുപക്ഷെ ഉത്ഥാനത്തിന്റെ രക്ഷാകര രഹസ്യങ്ങളുണ്ട് പക്ഷെ അവൾ അത് കാത്തിരിക്കുകയല്ല അവൾ ചെയ്തത് സംഗതമായ സദ്വാർത്ത എത്രയും വേഗത്തിലെ എലിസബത്തുമായിട്ട് പങ്കുവെക്കാൻ അവൾ നടത്തിയൊരു തിടക്കം എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതാണ് നമുക്കൊരു തിടുക്കം ഉണ്ടാകട്ടെ നമ്മുടെ വിളി അയക്കപ്പെടാനുള്ള വിളിയാണ് നമ്മുടെ വിളി കർത്താവിന് വേണ്ടി തിടുക്കത്തിലെ യാത്ര പുറപ്പെടാനുള്ളൊരു വിളിയാണ് ഞാൻ വീണ്ടും സുവിശേഷത്തിൽ ഒരു പ്രയോഗം എന്നെ ആകർഷിച്ചുകൊണ്ട് പറയുകയാണ് ഉള്ളു മലം പ്രദേശത്തേക്ക് പോയി ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം സുവിശേഷത്തിന് വേണ്ടി നടത്തുന്ന യാത്രകളൊക്കെ തന്നെ പ്രതിസന്ധികൾ നിറഞ്ഞതാണ് എവിടെയും പ്രതിസന്ധിയുണ്ട് ധാരാളം പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളുടെ നടുവിലെ ഒരു മലമ്പ്രദേശം നമ്മൾ കണ്ടെത്തണം കർത്താവ് വിളിച്ചിരിക്കുന്ന ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്ന ഞെരുക്കത്തിന്റെ പാതയാണ് ഞാൻ ചിലപ്പോഴൊക്കെ സുവിശേഷത്തിൽ വളരെ വൈരുദ്ധ്യാത്മകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒരു കാര്യം സുവിശേഷ ഭാഗ്യങ്ങളാണ് ഭാഗ്യങ്ങളായിട്ട് അവതരിപ്പിക്കപ്പെട്ടതൊക്കെ തന്നെ മഹാനിർഭാഗ്യങ്ങളാണ് കരയുന്നവരെ ഭാഗ്യവാന്മാർ പീഡിപ്പിക്കപ്പെടുന്നവരെ ഭാഗ്യവാന്മാർ തെറ്റുധരിക്കപ്പെടുന്നവരെ ഭാഗ്യവാന്മാർ എല്ലാം നഷ്ടപ്പെടുന്നവരെ ഭാഗ്യവാന്മാർ സ്നേഹമുള്ളവരെയും സുവിശേഷകന്റെ മുൻപിലെ കർത്താവ് ഒരുക്കുന്ന വഴികൾക്ക് ധാരാളം പ്രതിസന്ധികളുണ്ട് ധാരാളം പ്രതിസന്ധികളുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ഈ ഷാലോം ടെലിവിഷനെ കുറിച്ച് തന്നെ ചിന്തിക്കാറുണ്ട് ഞാനേ ഒരു വചനപ്രഘോഷകൻ എന്ന നിലയ്ക്ക് ഒരായിരം വേദികളിലെ മാധ്യമ പട സുവിശേഷവൽക്കരണത്തിനെതിര നടത്തുന്ന സമ്മർദ്ദത്തെ കുറിച്ച് ഘോര പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇന്ന് എത്രയോ ആയിരങ്ങളാണ് ഈ മാധ്യമത്തിന്റെ നിഷേധാത്മകമായ സമ്മർദ്ദത്തിന്റെ നടുവിലും ഒഴിഞ്ഞ കോണുകളിലേയും ാലോമിലെ നോക്കി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ പഠിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഒരു മലമ്പ്രദേശം നമുക്കുണ്ട് ഈ മഹത്വത്തിന്റെ സാന്നിധ്യം എന്ന ശുശ്രൂഷ പോലും ആരംഭിച്ചപ്പോഴേ എനിക്കറിയാം ഒരുപാട് ഭയപ്പാടുകളോളം ഞങ്ങൾ ആരംഭിച്ചതാണ് സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയിക്കുമോ എന്നുള്ള ആശങ്ക ധാരാളം ഉണ്ടായിരുന്നു സാങ്കേതികമായിട്ട് ശാസ്ത്രീയമായിട്ട് സാമ്പത്തികമായിട്ട് പക്ഷെല്ലാം തമരന വഴി നടത്തുന്നത് തമ്പുരാൻ ഒരു മലമ്പ്രദേശമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് പ്രതിസന്ധികളുടെ നടുവിലെ ഒരിക്കലും ഭയപ്പെട്ട് ഞാനും നിങ്ങളും പിറകോട്ട് മാറരുത് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിലെ സഹനത്തിൻ്റെ സഹനത്തിന്റെ ഉണ്ടെങ്കിൽ പ്രതിസന്ധികളുടെ വലിയ അന്ധകാരവും കാർമ്മികവും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നു ഉത്ഥാനം നിങ്ങളുടെ പടിവാതക്കളാണ് നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ തൊട്ടരികലാണ് നിങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ഓരോ സുവിശേഷവൽക്കരണ ദൂതനും ഓരോ സുവിശേഷവൽക്കരണ ദാസനും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് ശിഷ്യത്വം എന്ന് പറയുന്നത് പ്രതിസന്ധികളുടെ നടുവിലാണ് ശിഷ്യത്വം എന്ന് പറയുന്നത് നടുക്കടലിലേക്ക് എടുത്തു ചാടാനുള്ള ചങ്കൂറ്റമാണ് ശിഷ്യത്വം എന്ന് പറയുന്നത് മംഗളവാർത്ത സ്വീകരിച്ചവൻ യുവതയായാലും മലമ്പ്രദേശത്തേക്ക് ചവിട്ടി കയറി കയറാൻ കാണിക്കുന്ന ധീരതയാണ് അതുകൊണ്ട് പ്രതിസന്ധികൾ ഞാൻ ചിലപ്പോഴൊക്കെ ഈ അടുത്ത കാലത്ത് പരിശുദ്ധ പിതാവ് നവസുവിശേഷവൽക്കരണത്തെ കുറിച്ച് എഴുതിയ ഒരു അപസ്തോലിക രേഖ വായിക്കാനിടയായി മർപ്പാപ്പ നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞത് വായിച്ചപ്പോഴും എൻ്റെ മനസ്സ് അസ്വസ്ഥമായി സാംസ്കാരികമായിട്ട് നമുക്കറിയാം ഇന്ന് കത്തോലിക്കാ സഭ നേരിടുന്ന അതിഭീകരമായിട്ടുള്ള പ്രതിസന്ധികളുണ്ട് ഏതെങ്കിലും സാംസ്കാരിക രംഗത്ത് കർത്താവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചും കർത്താവിന്റെ സുവിശേഷവൽക്കരണ വേലിയെക്കുറിച്ചും വളരെ സർഗാത്മകമായിട്ട് പറയുന്നവരുണ്ടോ പലപ്പോഴും കർത്താവിനെ കളിയാക്കുന്ന ഒരു വിൽപ്പന ചരക്കാക്കുന്ന ഒരു സാംസ്കാരിക ലോകത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് സാമൂഹികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന വലിയ സമ്മർദ്ദം കടല് കടന്ന് കരയിലെത്തി ജീവിതത്തിന്റെ അഭിവൃദ്ധി അന്വേഷിച്ചു പോയിട്ടുള്ള പ്രവാസികള് ചിലപ്പോഴൊക്കെ അവരിൽ ധാരാളം നന്നായിട്ട് വചനത്തെ ഓർക്കാനും പ്രാർത്ഥിക്കാനും വചനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും ധാരാളം സഹോദരങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷെ എത്രയോ പേര് കടല് കടന്ന് കരക്കണിഞ്ഞപ്പോഴ് കയറിയ തോണി മാറ്റി സൗകര്യപ്രദമായിട്ടുള്ള തോണികൾ കയറി ജീവിതത്തിന്റെ മേച്ചിൽ പുറത്തിൽ ആഘോ ആഘോഷിക്കുന്നു സാമൂഹികമായിട്ട് ധാരാളം സമ്മർദ്ദങ്ങളുണ്ട് ഞാൻ ശാസ്ത്ര സാങ്കേതിക മേഖലകള് എന്തുമാത്ര സമ്മർദ്ദങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത് പക്ഷെ ഈ സമ്മർദ്ദങ്ങളുടെ നടുവിൽ സുവിശേഷം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നഷ്ടപ്പെട്ടു പോകില്ല അത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട കർത്താവ് വിശ്വസ്തനാണ് അത് നയിക്കാൻ നമ്മെ നിയന്ത്രിക്കാൻ നമുക്ക് നൽകപ്പെട്ട കർത്താവിന്റെ ആത്മാവ് അവൻ ശക്തനാണ് ഇതൊരിക്കലും പരാജയപ്പെടുകയില്ല അതുകൊണ്ട് മലപ്രദേശത്തേക്ക് കയറാൻ നമ്മൾ പഠിക്കണം മൂന്നാമതായിട്ട് ഇന്നത്തെ സുവിശേഷ പാഠത്തിൽ എന്നെ ആകർഷിച്ച ഒരു പ്രയോഗമുണ്ട് മറിയം മൂന്ന് മാസക്കാലം എലിസബത്തിന് ശുശ്രൂഷ ചെയ്തു എന്താണ് സുവിശേഷവൽക്കരണം എന്ന വാക്കിന് ഞാൻ നൽകുന്ന മറുപടി ഇന്നത്തെ സുവിശേഷത്തിൽ പ്രയോഗമാണ് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ആകാശഗംഗയിലെ ഒരു ആദർശ പുഷ്പം മാലാഘമാരുടെ ചിറകിൽ പോയി പറിച്ചു കൊണ്ടുവരുന്നതല്ല ഞാനും നിങ്ങളും അനുദിന ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ കണ്ടുമുട്ടുന്ന കൊച്ചു കൊച്ചു ജീവിത വ്യാപാരങ്ങളിലുള്ള വിശ്വസ്തതയാണ് ഒരുപക്ഷെ മൂന്ന് മാസം മറിയം ചെയ്ത് ചെയ്ത ശുശ്രൂഷ എന്ന ആ വാക്കുകളുടെ അർത്ഥമപഗ്രദിക്കുമ്പോൾ അസാമാന്യമായിട്ടുള്ള ഒരു കാര്യമല്ല കാര്യങ്ങളിൽ കാണിച്ച വലിയ വിശ്വസ്ഥത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാനും നിങ്ങളും സുവിശേഷ വേലയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് വലിയ മാജിക് ഷോ കാണിക്കാനൊന്നുമല്ല ഞാനും നിങ്ങളും സുവിശേഷ വേലയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മെ ഏൽപ്പിക്കപ്പെട്ട മേഖലകളിലെ നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ട സർവർക്കും വേണ്ടി കർത്താവിന്റെ സ്നേഹത്തിന്റെ സാന്നിധ്യമാകുന്ന കൊച്ചു കൊച്ചു ശുശ്രൂഷകൾ ചെയ്യാനാണ് ഒരു പക്ഷേ പൗരോഹിത്യം സ്ഥാപിക്കുന്നതിന് മുൻപ് യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം പൗരോഹിത്യം കത്തോലിക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം അധികാര ശുശ്രൂഷയുടെ നേതൃശുശ്രൂഷയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പദവിയാണ് പക്ഷെ അത് അപ്പസ്തോലന്മാർക്ക് കൊടുക്കുന്നതിന് മുൻപ് കർത്താവ് പന്തിയിലെ പ്രധാന സ്ഥാനത്ത് എഴുന്നേറ്റേം തന്റെ മേലങ്കി മാറ്റി അരയിൽ കച്ച ചുറ്റി അപ്പസ്തോൽമാരുടെ കാലുകൾ കഴുകി എന്നിട്ട് തിരിച്ചു വന്ന് പ്രധാന സ്ഥാനത്തിരുന്നിട്ടവൻ പറഞ്ഞു ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം കാലുകൾ കഴുകുക ഒരുപക്ഷെ ശുശ്രൂഷ എന്ന പദത്തിന്റെ അർത്ഥം അനുദിന ജീവിതത്തിലെ ഞാനും നിങ്ങളുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സർവ്വമേഖലകളിലും കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാകാനുള്ള വലിയ വെല്ലുവിളിയാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട് മെത്രാൻ എന്ന നിലയ്ക്ക് എന്നെ കാണാൻ വരുന്ന ആളുകളോടൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുടെ നടുവിൽ അവരെ കാണാനോ കേൾക്കാനോ ഒന്നും സമയമില്ലാണ്ടാകുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് എൻ്റെ സെക്രട്ടറി ചെന്നെ ഉപദേശിക്കാറുണ്ട് ഇപ്പം ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം ഞാൻ പറയാറുണ്ട് എന്നെ അന്വേഷിച്ച് വരുന്നവർക്ക് എന്നെ കാണാൻ പരിശുദ്ധാത്മാവ് അവർക്ക് തോന്നിപ്പിക്കുന്ന സമയത്ത് ഞാൻ അവരെ കാണാനും കേൾക്കാനും സമ്മതിക്കുന്നില്ലെങ്കിൽ എന്റെ ശുശ്രൂഷക്ക് എന്ത് ദൈവികതയാണ് ഉള്ളത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഈ ശുശ്രൂഷകളിലുള്ള ദൈവികത എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ കാണിക്കുന്ന അനിതര സാധാരണമായിട്ടുള്ള കൃതാർത്ഥത അനിതര സാധാരണമായിട്ടുള്ള വിശ്വസ്തത മറിയത്തിന്റെ ശുശ്രൂഷ എത്ര മനോഹരമായിരുന്നു എന്നുള്ളത് എലിസബത്തിന്റെ വാക്കുകളിലെ സുവ്യക്തമാണ് എലിസബത്ത് പറഞ്ഞു നീ ഈ വീട്ടിൽ വന്ന ശേഷം എനിക്കറിയാൻ പാടില്ല ഞാൻ അനുഭവിക്കുന്ന ആനന്ദം എത്ര വലുതാ എന്റെ കർത്താവിന്റെ അമ്മയെ അവിടെ വന്നിരിക്കുന്നത് നിന്റെ ഉദരത്തിലെ ശിശു ഈ വീട്ടിൽ കടന്ന ശേഷം എന്റെ ഉദരത്തിലെ ശിശുവിന്റെ സന്തോഷം എനിക്ക് വളരെ സ്പഷ്ടമായിട്ടും മനസ്സിലാകുന്നുണ്ട് മറിയത്തിന്റെ സാന്നിധ്യം എലിസബത്തിന്റെ വീട്ടിൽ കൊടുത്തത് സമാധാനവും സന്തോഷവും ദൈവത്തിന്റെ സാന്നിധ്യവുമാണ് ഒരുപക്ഷെ നമ്മുടെ ശുശ്രൂഷയുടെ പേര് മഹത്വത്തിന്റെ സാന്നിധ്യം എന്നാ ഞാൻ അവസാനിപ്പിക്കുക ഞാനും നിങ്ങളും ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ മഹത്വത്തിന്റെ സാന്നിധ്യമാകാൻ നമുക്ക് കഴിഞ്ഞാലേ അതാണ് കർത്തൃദാസൻ കർത്താവിന് വേണ്ടിയും കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടിയും നൽകുന്ന ശുശ്രൂഷ മറിയം മൂന്ന് മാസത്തോളം മറിയത്തിന്റെ ഭവന എലിസബത്തിന്റെ ഭവനത്തിൽ വസിച്ചു അവളോടുകൂടെ സഹവസിച്ചു അവൾക്ക് ശുശ്രൂഷ ചെയ്തു മറിയത്തെക്കുറിച്ച് എലിസബത്ത് പറഞ്ഞൊരു വാചകമുണ്ട് വളരെ മനോഹരമായിട്ടുള്ള വാചകം കർത്താവിന്റെ വാക്കുകൾ വിശ്വസിച്ച നീ ഭാഗ്യവ മറിയം പ്രവർത്തിച്ചത് മുഴുവൻ കർത്താവിന്റെ പ്ലാനനുസരിച്ചിട്ടാ എഞ്ചിനീയർ വരച്ച ചിത്രം നോക്കി കെട്ടിടം പണിയുന്ന പ്രവർത്തകനെ പോലെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്ലാനുണ്ട് ആ പ്ലാനും പദ്ധതിയും നമ്മുടെ വേല കൊണ്ട് നമ്മുടെ ജോലി കൊണ്ട് നമ്മുടെ ശുശ്രൂഷ കൊണ്ട് കർത്താവിന്റെ രാജ്യമായിട്ട് പടുത്തുയർത്താൻ നമുക്ക് കഴിയട്ടെ ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ സമാധാനവും നിങ്ങളുടെ രോഗങ്ങളിൽ നിന്നുള്ള ശാന്തിയും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന അവശതയിൽ കർത്താവിൻ്റെ കരുതലും നിങ്ങൾ അനുഭവിക്കുന്ന നിരാശയിലും നഷ്ടധൈര്യത്തിലും കർത്താവിൻ്റെ സഹവാസവും നിങ്ങൾക്കുണ്ടാകട്ടെ നമുക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെടാം നമ്മുടെ മുൻപിലുള്ള മലം പ്രദേശങ്ങളിൽ ചവിട്ടിക്കയറാം നമുക്ക് ഇനുസഭത്തിനോടുകൂടെ ചേർന്ന് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമീ

ഏറെ ആനന്ദത്തോട് നമുക്കായിരിക്കാം ഇന്നേ ദിവസം സ്നേഹഭഗവാനപ്പെട്ട തട്ടിൽ പിതാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാർത്ഥം നമ്മുടെ സംസാരിക്കുകയായിരുന്നു പ്രിയ ദൈവമക്കളെ ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു തുറന്നുവെക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ പൂർണ്ണമായി മേൽപ്പിച്ചുകൊണ്ട് ഏറെ വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു നുറുങ്ങിയ ഹൃദയങ്ങളെ കർത്താവ് നിരസിക്കുകയില്ല ഇത് ദൈവം ഇടപെടുന്ന സമയമാണ് പരിശുദ്ധ കുർബാന അത്ഭുത ശക്തി നമ്മളായിരിക്കുന്ന മേഖലകളിലേക്ക് മണ്ഡലങ്ങളിലേക്ക് ഈ സമയം ഒഴുകപ്പെടുക ഏറെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഇരുവരങ്ങളും ദിവ്യകാരുണ്യനാഥന്റെ മുൻപിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മളായിരിക്കുന്ന മേഖലകളിൽ സാധിക്കുന്നവർ മുട്ടുകുത്തി നിന്ന് കർത്താവ് നൽകുന്ന അഭിഷേകത്തെ കർത്താവ് നൽകുന്ന സൌഖ്യത്തെ അവൻ നൽകുന്ന സകല നന്മകളെയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരുക്കമുള്ള ഹൃദയത്തോടെ നമുക്ക് യേശുവിനെ വിളിക്കാം വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കാം ഇതാ കർത്താവിന്റെ അഭിഷിക്ത കരങ്ങൾ നമ്മുടെ ജീവിതത്തിനു മേലെ വെളിപ്പെടുന്നു ആഗ്രഹിച്ചു പ്രവർത്തിക്കണമേ ഈ സമയം നിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ മേൽ കർത്താവെ കടം നെട്ടി അവരുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ അവരുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യണമേ ഹലലൂയ ഹലൂയ ഹലൂയ ഇതാ വേദനിച്ചിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന വ്യത്യസ്ത വിഷയങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന പ്രത്യേകം ജീവിതങ്ങളെ കർത്താവ്ത്തോട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഇരു കരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏറെ നുരുങ്ങി ഹൃദയത്തോടെ പ്രാർത്ഥിക്ക് കർത്താവെ കടം നട്ടണമേ കർത്താവെ പ്രവർത്തിക്കണമേ രോഗികളെ സൗഖ്യമാക്കണമേ വേദനിക്കുന്നവരെ സുഖപ്പെടുത്തണമേ ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമേ കുടുംബങ്ങളെ കുടുംബ ബന്ധങ്ങള് കർത്താവെ സൗഖ്യമാക്കണമേ ഹാലൂയ ഹാളിലൂയ സ്വരമുയർത്തി സ്വരമുയർത്തി വിശ്വാസത്തോടെ എല്ലാ ദൈവക്കളും ഒന്നിച്ചേർന്ന് യേശുവിനെ വിളിക്കട്ടെ